ഹായ് ഓൾ, വെൽക്കം ബാക്ക് നിഷാനാസ് വേൾഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പാർട്ടി വ്ളോഗാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ അത്ര വലിയ പാർട്ടിയൊന്നുമില്ല, കുറച്ച് കപ്പിൾസിനൊക്കെ നമ്മളുടെ വീട്ടിലോട്ടൊന്ന് സൽക്കരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വ്ളോഗാക്കി എടുത്തുള്ളൂ. അപ്പോൾ അതിന് തലേ ദിവസം ചെയ്ത ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി മാംഗോ പുഡിങ്ങും പിസ്ത പുഡിങ്ങും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ പിസ്ത പുഡിങ്ങും മാംഗോ പുഡിങ്ങും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലിറ്റർ പാലും പിന്നെ 30 ഗ്രാം ചൈന ഗ്രാസുമാണ് ഇവിടെ മെൽറ്റ് ചെയ്യാനും ചൂടാക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 15 ഗ്രാം വീതം ചൈന ഗ്രാസ് ഓരോ പുഡിങ്ങിലോട്ടും ചേർക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ചൈന ഗ്രാസ് നമ്മൾ ഈ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് മെൽറ്റ് ആക്കുന്നതെങ്കിൽ അത് തരികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അതിൻ്റെ നാത്തൂൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ അതങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് പാലിങ്ങനെ ചൂടായി വരുന്നുണ്ട്. പാലപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാമോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡെസേർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ മിൽക്ക് മെയ്ഡും കൂടി യൂസ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. മാത്രമല്ല നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം ചൂടുള്ളതല്ലേ, അതങ്ങ് അവിടെ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരം കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ അല്പം കൂടി മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് പുഡിങ്ങും നമ്മൾ അതിൻ്റെ പിസ്തയുടെയും മാംഗോയുടെയും എസൻസ് ചേർത്താണ് റെഡിയാക്കുന്നത്. പ്ലെയിൻ ആയിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ചെറിയൊരു ഡെക്കറേഷൻ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ദൈ ഇവിടെ നമ്മുടെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചൈന ഗ്രാസും ദം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചൂടായ പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസും പിന്നെ നമ്മൾ ഈ ചൂടാക്കിയിട്ടുള്ള ഈ പാലും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചൈന ഗ്രാസ് അതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിസ്ത പുഡിങ്ങിനും മാംഗോ പുഡിങ്ങിനുള്ള മിക്സ് ഒരുമിച്ച് റെഡിയാക്കിയതാണല്ലോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ പകുതി ഭാഗത്തോളം മാറ്റി വെക്കുകയാണ്. അതായത് നമ്മൾ 2 ലിറ്റർ പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലോട്ട് 30 ഗ്രാം ചൈന ഗ്രാസും. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 ലിറ്റർ പാൽ മാറ്റി വെക്കുകയാണ്. ഇനി അത് രണ്ടും സെപ്പറേറ്റ് ബൗളിലാക്കി നമുക്ക് അതിലോട്ട് എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് മാംഗോയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എത്രത്തോളം പുഡിങ്ങിൽ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 4-5 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴേക്കും ഒരു പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. ആ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഞാൻ അല്പം മിക്സ് എടുത്തിട്ട് എസൻസ് എടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച പാത്രത്തിലോട്ട്. അങ്ങനെ മിൽക്ക് പുഡിങ് റെഡിയായി. ഇനി നമുക്ക് പിസ്ത പുഡിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായി പിസ്തയുടെ എസൻസ് ഈ പാലിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മധുരം കുറവ് തോന്നിയപ്പോൾ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചോട്ട് നമുക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. അങ്ങനെ നമ്മുടെ പിസ്ത പുഡിങ്ങും മാംഗോ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട് കസ്റ്റേർഡിലോട്ടുള്ള കസ്റ്റേർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ പാലിലോട്ട് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളച്ചേരുന്ന പാലിലോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബബിൾസൊക്കെ നമ്മൾ ലാസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ
നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓവനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ പാല് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡിലോട്ടുള്ള പാലാണ്. ഇത് 2 ലിറ്റർ പാലുണ്ട്. അങ്ങനെ ഫ്രൂട്ട് കസ്റ്റർഡിലോട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. ഇനി ഈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഈ മിക്സിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിലോട്ട് ചേർത്തത് മുന്തിരിയും പിന്നെ ഡേറ്റ്സും ചെറിയും ആപ്പിളും ബനാനയും കൂടിയാണ്. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഇനി ബ്രോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ബ്രോസ്റ്റ് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ റെഡിമെയ്ഡായിട്ട് ബ്രോസ്റ്റ് പൗഡർ വാങ്ങിച്ചതാണ്. അതിനിടയിൽ പൈനാപ്പിൾ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതും ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. അപ്പോഴേക്കും കാടയും മാരിനേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മിനിമം 2 മണിക്കൂറേലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കാടയും കോക്കനട്ട് ഓയിലിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഐറ്റംസ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതും എത്തിയിട്ടുണ്ട്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണിയുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതത് നമ്മുടെ നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബിരിയാണിയും മന്തിയൊക്കെ. അപ്പോൾ അതിൻ്റെ മയണൈസും പിന്നെ തക്കാളി ചട്നിയൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ ഇതാ നമ്മുടെ ഗസ്റ്റൊക്കെ എത്തി, വെൽക്കം ഡ്രിങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച ശേഷം ഇനി പതുക്കെ നമ്മളെ മെയിൻ കോഴ്സിലോട്ട് കടക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റും കാട ഫ്രൈയുമായിരുന്നു നമ്മുടെ ഫുഡ് മെനു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ പുഡിങ്ങൊക്കെ ഒന്ന് സെർവ് ചെയ്യാണ്. അപ്പോൾ ഡെസേർട്ടൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ തൽക്കാലം കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് ഓരോ പ്ലേറ്റിലിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചുള്ള ഡെക്കറേഷൻസാണ് ഇതൊക്കെ. അതൊന്നും ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റാർ നോസിൽ വെച്ച് അതങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ പാലിലോട്ട് 15 ഗ്രാം ചൈന ഗ്ലാസ് എന്നുള്ള ആ ഒരു റേഷ്യോ ആണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഇതാ, നല്ല ഒരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്, എന്നാൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൈന ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ലപോലെ കട്ടിയായി പോവും. അപ്പോൾ എന്തായാലും ഇനി ഡെസേർട്ടിലെത്തിയിട്ടുണ്ട്. അതെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡടി കഴിഞ്ഞതിന് ശേഷമുള്ള കിച്ചൻ്റെ ഒരു അവസ്ഥയാണിത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അടിച്ചുവാറലും തുടക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.